നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളം വായനശാല അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വിവിധ കലാപരിപാടികളോടെ ഉത്സവ സമാനമായാണ് അംഗൻവാടി കെട്ടിട ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. 2023-2024 സാമ്പത്തിക വർഷത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത്, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, MGNREGS സാമൂഹ്യനീതി വകുപ്പ് ഫണ്ടുകൾ സംയോജിപ്പിച്ചാണ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളം വായനശാല അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് നല്ല കളിക്കാനൊക്കെ സൗകര്യമായി, അപ്പോൾ അവിടേക്ക് കുട്ടികൾ വരും. അപ്പോൾ കുട്ടികൾക്ക് നല്ല സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ കുട്ടികൾ നമ്മുടെ അംഗൻവാടിയിൽ വരട്ടെ എന്നും വരുന്ന കുട്ടികൾ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് തീരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് അംഗൻവാടിക്കാർക്ക് ഇപ്പോൾ 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പോരാ, ശമ്പളം കുറവാ, മാസത്തിന് തലയാട്ടുകയാണ്. അധ്യാപകർക്ക് ഭയങ്കര ശമ്പളമാണ്, ഈ അംഗൻവാടിക്കാർക്ക് അത്ര ഇല്ല. ഇപ്പോൾ ഇതും കൂടി 1000 കൂടി കൂട്ടിയപ്പോൾ 12,500+1000 അല്ലേ, അപ്പോൾ 13,500 ആയിട്ടുള്ളു. 13,500 എന്ന് പറഞ്ഞാൽ 1000 വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. പെൻഷൻ പറ്റിയ ആളുകൾ മുഴുവൻ പോകുമ്പോൾ വഴക്കാം, പെൻഷൻ കിട്ടിയിട്ട് കുറച്ച് കാലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അവർ നല്ല സേവനമാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് വളർത്തിയെടുക്കുന്നതിന്, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മേഖലകളിലെല്ലാം തന്നെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ അംഗൻവാടികൾ വളരെ വലിയ സംഭാവനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ചടങ്ങിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച പഞ്ചായത്തിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമുക്കൊരുപാട് വികസനങ്ങൾ മാഷ് നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ ബസ് കിട്ടിയില്ലല്ലോ എന്നാണ്. 25 ലക്ഷം കൊടുത്തിട്ടുണ്ട് കേട്ടോ, 25 ലക്ഷം കൊടുത്തിട്ടുണ്ട്. തോന്നുന്നു ഓണാലും ഒരു സ്കൂളിനോട് ബന്ധമുണ്ടാവില്ല. എന്തായാലും നമ്മുടെ പൈങ്കുളം സ്കൂളിനൊരു ബസ് വേണം എന്ന് പറഞ്ഞു, കുട്ടികൾ കുറയുക. അതുകൊണ്ട് അവിടേക്ക് MLA പ്രാദേശിക വികസനം കൊണ്ടുവന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചിട്ട് എത്രയും പെട്ടെന്ന് ബസ് വാങ്ങാൻ ഉള്ള നടപടി സ്വീകരിക്കുകയും കൂടി ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ നേർന്നുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അതോടൊപ്പം തന്നെ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും സന്തോഷത്തോടെയാണ് 23-ാം നമ്പർ അംഗൻവാടി പണി പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ ഓരോ സമയങ്ങളിലും അത് എത്രയും വേഗം കഴിയണം എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് ഒരു ഇലക്ഷൻ ബൂത്തായിരുന്നു, അതിനെ മുന്നോടിയായിക്കൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ നടത്തണമെന്ന് സന്ദീപ് ഏത് സമയത്തും പറയുമായിരുന്നു. പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും സഹകരണത്തോടെ, ബ്ലോക്ക് പഞ്ചായത്തും എല്ലാവരും സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MGNREGS AE PI മുഹമ്മദ് റാഫി റിപ്പോർട്ട് അവതരണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. 2-ാം വാർഡ് മെമ്പർ സന്ദീപ് കോന്നനാത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻകുട്ടി, സ്ഥിരം സമിതി അംഗങ്ങളായ AK ഉണ്ണികൃഷ്ണൻ, നിർമ്മല രവികുമാർ, രമണി തലച്ചിറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AE ഗോവിന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ, BPO സുമേഷ്, പഴയന്നൂർ ബ്ലോക്ക് CDPO CK കോമളവല്ലി, ICDS സൂപ്പർവൈസർ ദിവ്യ ഉണ്ണി, സംഘാടക സമിതി ചെയർമാൻ A. ഹരികുമാർ, MGNREGS JPC MK ഉഷ, 3-ാം വാർഡ് മെമ്പർ ശ്രീജ രാമചന്ദ്രൻ, അംഗൻവാടി ടീച്ചർ പ്രേമ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. பெண்ணோடே சகவாசம் வைக்காம போனாலும் மல்லி வாசம் அந்த குத்தால சுகவாசம் Thank you.
പാഞ്ഞാൾ.